ഹായ് നമസ്കാരം, ഞാൻ സാമുവൽ ജോർജ്. ഇത് നിങ്ങളെ നമുക്കെല്ലാവർക്കും തന്നെ പരിചയമുള്ള ഒരു പാനീയം, ഒരു ഡ്രിങ്ക്, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായിട്ട് വരുന്ന വീഡിയോ ആണ്. അതിനു മുമ്പായിട്ട് നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യരെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഡയബറ്റിക്സ്, അതേപോലെ തന്നെ ഹൃദ്രോഗം, പിന്നെ ക്യാൻസർ. പഴയ കാലത്തൊന്നും ക്യാൻസറും ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇത്രയധികം കേൾക്കാനില്ലായിരുന്നു, അതുപോലെ ഡയബറ്റിക്സ്. എന്നാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് പല ആൾക്കാർക്കും വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതിൻ്റെ കാരണങ്ങൾ തിരക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ നമുക്കൊരുപക്ഷെ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ മാറിയ ജീവിതശൈലി, ആഹാരം, വ്യായാമക്കുറവ്, വായുമലിനമായത്, വെള്ളം മലിനമായത്, അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ അതിനെയൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഈ അന്തരീക്ഷത്തിനെ നന്നാക്കാനോ ഒന്നും നമ്മൾ ഒരാൾ വിചാരിച്ചാൽ നടക്കത്തില്ല, എല്ലാവരോടും വിചാരിച്ചാൽ നടക്കും. ആഹാരത്തിലെ കാര്യം ഇത് തന്നെ, നമുക്കെന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും മലിനപ്പെട്ടതാണ്. പച്ചക്കറി വാങ്ങിയാലും, മീൻ വാങ്ങിയാലും, അരി വാങ്ങിയാലും, എന്ത് വാങ്ങിയാലും, ശ്വസിക്കുന്ന വായു മലിനപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏതൊക്കെ കാരണം കൊണ്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നതെന്ന് എക്സാക്റ്റ് ആയിട്ട് ആർക്കും അറിയില്ല. അപ്പം നമ്മൾ ഏത് കാലത്തും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രോഗം വന്നിട്ട് പോയി ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതെ നോക്കുന്നതാണ്. അപ്പം രോഗം വരാതെ നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലുള്ള വഴികാട്ടിയാണ് നമ്മൾ ഈ യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പേര് ഒരുപാട് അത്ഭുത ഡ്രിങ്കുകളൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അതിനെങ്കിലും യാതൊരു മെഡിക്കൽ വാലിഡിറ്റിയും ഇല്ല, അതിനെങ്കിൽ യാതൊരു പിന്നെ ഇഫക്റ്റും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അത് കുടിച്ചു കഴിഞ്ഞാൽ വല്ല വേറെ വല്ല പ്രോബ്ലമായിട്ട് മാറാനിടയുള്ളൂ. അതിനെന്ന് പറഞ്ഞാൽ അതൊന്നും പ്രൂവ് ചെയ്തില്ല ആരും, അവർ ഡിസ്ക്ലെയിമർ വെച്ചിട്ട് ഇടുന്ന കാര്യമാണ്. അപ്പം ചില ഡോക്ടർമാർ തന്നെ ഇങ്ങനെയുള്ള ഉടായ്പകൾ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും കുറെ പൈസ ഉണ്ടാക്കണമെന്നു തോന്നുന്നു. സത്യം പറഞ്ഞു ചെറുമ്പാൻ ജനങ്ങളുടെ അറിവില്ലായ്മയും അവരുടെ അജ്ഞതയും അവരുടെ ആകാംക്ഷയും അവരുടെ എന്താണ് പറയുന്നത് അവരുടെ ഉദ്യോഗത്തിനൊക്കെ മുതലെടുത്തുകൊണ്ട് ഓരോരുത്തർ ചുമ്മാ അവരൊന്ന് പറച്ചുണ്ടാക്കണം. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഞാൻ പറയില്ല, എനിക്കിങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാനിവിടെ പറയുന്നത് നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് ദശകങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാനീയമാണ്. അതിൻ്റെ പേരെന്താന്ന് ഞാൻ പറഞ്ഞേക്കാം, മറ്റൊന്നുമല്ല നമ്മുടെ രസമാണ്. രസം എന്ന് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇപ്പോൾ കേട്ടോണം, അങ്ങനെ ഒരു സാധനമുണ്ട്. അതൊരു കറിയുമാണ്, ഒപ്പം ഒരു ഡ്രിങ്കുമാണ്. ഇതെന്തുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന് നമുക്കിതിനെ വിളിക്കാം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിനകത്തിലെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കിയാൽ മതി. ഇതിലെ ഇൻഗ്രീഡിയൻസിൽ മിക്കതിനും ഉള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, അവ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളതുകൂടെ ഞാനത് പറഞ്ഞേക്കാം. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്, ആൻറ്റി ഓക്സിഡൻറ്റ്, ഓക്സിഡേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അറിയാം, നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അറിയാം ഏതൊരുണ്ട് പറയണം. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു രാസപ്രവർത്തനമാണ്. അതിൻ്റെ ഒരു നമ്മളെ പുറത്തുള്ള നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ ഒരു ആപ്പിൾ മുറിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ മെല്ലെ ഒരു കളർ മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുറിച്ച് വെച്ച ആപ്പിളിൽ അതിൽ ഓക്സിജൻ പ്രതിപ്രവർത്തനം നടത്തുന്നതാണ്. അത് പതുക്കെ അഴുകി തുടങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് മെഡിക്കൽ സയൻസ് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് എന്നാണ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ശരീരത്തിലെമ്പാടുമുണ്ട്. ഇവരുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞാൽ നേരിട്ടുള്ള അറ്റാക്ക് അല്ല, നമ്മുടെ ശരീരത്തിലെ തന്മാത്രകളൊക്കെ കൂട്ടുകൂടി. ഇപ്പം ഈ വെള്ളമടിച്ചും കഞ്ചാവടിച്ചും നടക്കുന്ന പിള്ളേരൊക്കെ ചെന്നിട്ട്, കുളയിലൊക്കെ ചെന്നിട്ട് മറ്റുള്ളവർ പിള്ളേരെ വിളിച്ചിട്ട് അളിയ വളം നമുക്കൊന്നും അടിക്കാമെന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ അവരെ സ്വാധീനിച്ചുകൊണ്ട് പോയി അവരെ മെഴുവെടുപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഏർപ്പാട്. അപ്പോൾ അങ്ങനെ ഇവർ വന്ന് ഈ നമ്മുടെ ശരീരത്തിലെ തന്മാത്രകളുമായിട്ട് കമ്പനി അടിച്ച് അവരെ നിർവീര്യമാക്കാനും അവരെ ദുർബലമാക്കാനും ശ്രമിക്കുമ്പോൾ ശരീരം അതിനെതിരെ ഉണ്ടാക്കുന്ന മിലിറ്ററിയാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. അതായത് ഈ ഫ്രീ റാഡിക്കൽസിനെ മര്യാദ പഠിപ്പിക്കാൻ, നിലയ്ക്ക് നിർത്താനായിട്ട് നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പട്ടാളമാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഫ്രീ റാഡിക്കൽസിന് നമ്മുടെ തന്മാത്രകളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അവരെ മര്യാദ പഠിപ്പിച്ച് അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ച് നിർത്തും. അപ്പോൾ അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ശരീരം നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള രോഗങ്ങളൊന്നും ബാധിക്കാതിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ലെവൽ സ്ട്രോങ് ആയിട്ട് കട്ടയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജീവിതം ഇപ്പോൾ ഈ മാറി വന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആഹാരത്തിൽ, വ്യായാമത്തിലൊക്കെ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വ്യായാമത്തിൻ്റെ പ്രോബ്ലം നമ്മൾ പരിഹരിക്കണം, ആഹാരത്തിൻ്റെ കാര്യം പരിഹരിക്കണം. അങ്ങനെ നമ്മൾ പരിഹരിക്കാൻ, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നതെല്ലാം നമ്മൾ പരിഹരിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കാര്യത്തിലും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ നാടൻ നമ്മുടെ നാട്ടിൽ
പിന്നെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ആഹാര സാധനങ്ങളുണ്ട്. ആഹാര സാധനങ്ങളൊക്കെ പഴയ കാലത്തെ കാർന്നവന്മാരും കാർന്നോത്തികളൊക്കെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞത് അവർക്ക് ഓരോ പ്രശ്നം വരുമ്പോൾ ഏതുകൊണ്ടാണ് ഗുണം എന്ന് മനസ്സിലാക്കി ആ രീതിയിലൊക്കെയാണ് അവർ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ പോലെ എന്തെങ്കിലുമൊക്കെ വെട്ടി വാരിയിട്ട് പുഴുങ്ങാന്നുള്ളതല്ല, അവർക്ക് ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ആൾക്കാർക്ക് ഓരോന്നും ഒബ്സർവേഷൻ ഉണ്ട്. അവർ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ചായ കുടിച്ചാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ പ്രായമുള്ള ആൾക്കാർ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തലമുറയെ പോലെ ഇല്ല, ബ്ലൈൻഡ് തലമുറയല്ല, ഭയങ്കര ഒബ്സർവേഷനുള്ള ആൾക്കാരാണ്. അവർക്ക് ഓരോ ആഹാരം കഴിയുമ്പോൾ അത് ഞാൻ ഇന്നലെ ഇന്നത് കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് അവരെ തിരിച്ചറിയും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് അവരതൊന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രിങ്ക് എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒന്നാണ് രസം. ഏറ്റവും മികച്ച ഡ്രിങ്ക് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനകത്തിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കണം. എന്താണ് രസത്തിലെ ഇൻഗ്രീഡിയൻസ്? രസത്തിൽ നമ്മൾ ചേർക്കുന്നതിൽ ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞത് വാളംപുളിയാണ്. രണ്ടാമത് നമ്മൾ വെളുത്തുള്ളിയിടും, ഇഞ്ചിയിടും, നമ്മൾ ജീരകം ചേർക്കും, ഉലുവ ചേർക്കും, കുരുമുളക് ചേർക്കും, കായം ചേർക്കും, പിന്നെ എന്താണ് കറിവേപ്പില ഇടും. ഇങ്ങനെ നിങ്ങൾക്കറിയാം രസത്തിലെ ഐറ്റംസ് എല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാനീ പറഞ്ഞതാണ്. അപ്പോൾ ഇതിലെ ഓരോ ഐറ്റംസിൻ്റെ ക്വാളിറ്റി, ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസിൻ്റെ ഓരോന്നിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണ് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അന്വേഷിക്കണം. നമ്മളിപ്പോൾ ഒരാൾ വന്ന് ഇടയ്ക്ക് പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മൾ കണ്ണോടത്ത് വിശ്വസിക്കരുത്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. സെക്കൻഡ്, ഈ സാധനം ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ സാധനം കുടിച്ചിട്ടാർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടോ, നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാതെ നമ്മളൊന്നും കുടിക്കരുത്. ഒരു ആഹാരം ഇപ്പോൾ ഒരാളൊന്ന് റെക്കമെൻഡ് ചെയ്യണം നിങ്ങൾ ഇന്നത് കഴിച്ചാൽ മതി, നിങ്ങളുടെ ഇന്ന അസുഖം മാറുമെന്ന് പറഞ്ഞാൽ ഡു നോട്ട് ബിലീവ്. കാര്യം അത് അവർക്കറിയില്ല, വെറുതെ കുറേ വ്യൂസ് കിട്ടാനും അല്ലെന്നുണ്ടെ ചുമ്മാ കുറേ വീഡിയോ ഉണ്ടാക്കാനും വേണ്ടി പലരും അങ്ങനെയുള്ള കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അപ്പം അത് റിയൽ ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്യാവൂ. ഈ രസം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ തലമുറകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോഴത്തെ തലമുറയിൽ വന്നിട്ട് പലപ്പോഴും ഇതൊന്നും ആർക്കും അറിയില്ല, ആരും ഉണ്ടാക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾ, ഞാൻ ഇതിനകത്ത് ഈ വാളംപുളിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ കുരുമുളകിൻ്റെയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെയോ ഒന്നും ക്വാളിറ്റി ഗുണങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, ഇത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, നിങ്ങൾ തന്നെ ഇതിനുവേണ്ടി ഒന്ന് മെനക്കെടണം. കാര്യം നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് രസത്തിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം ഒന്നോ രണ്ടായിരം കുറവുണ്ടായിരിക്കാം, ചിലപ്പോൾ കൂടുതലുണ്ടായിരിക്കാം, പക്ഷേ മെയിനായിട്ട് ഇതെല്ലാമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ രസത്തിൽ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് ഓരോന്നിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് നിങ്ങൾ തിരക്കി അറിയുക. ഗൂഗിളിൽ മാത്രം തിരക്കി അറിയരുത്. ഗൂഗിളിൽ ഓരോരുത്തരും പലതും എഴുതിയിട്ടുണ്ട്, അതെല്ലാം ശരിയാണോന്നൊന്നുമില്ല, കുത്തിയിരുന്നുകൊണ്ട് പലരും ഇവിടെ എഴുതിയിടും. നിങ്ങൾ ഓതൻറ്റിക് സോഴ്സിൽ നിന്നും, ആയുർവേദ ഡോക്ടർമാരിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള സോഴ്സുകളിൽ നിങ്ങൾ തിരക്കി അറിയുക. തിരക്കി ഗൂഗിളിലും, ഞാൻ പറഞ്ഞ ഗൂഗിളിൽ മൊത്തം കള്ളവാന്നല്ലേ പറഞ്ഞത്, ഗൂഗിളിലും സത്യസന്ധമുണ്ട് തന്നെ എഴുതിയിരുന്ന ഒരുപാട് പേര്. പക്ഷേ അത് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് ശരിയല്ലാതെ നമുക്ക് തീർത്തങ്ങോട്ട് പറയാൻ പറ്റത്തില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഗൂഗിളിൽ നമുക്ക് പലപ്പോഴും 70-80 ചിലപ്പോൾ 90% വരെ കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തിരക്കി അറിഞ്ഞിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാളിറ്റി അറിഞ്ഞിട്ട് ഈ സാധനങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് നമ്മളുണ്ടാക്കിയുന്ന രസം എന്ന് പറയുന്നത് എത്രയോ ബെസ്റ്റായിട്ടുള്ള ഇലക്ട്രോണിക് ആയിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ദയവു ചെയ്ത് ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഉണ്ടാക്കുക. അതായത് നമ്മൾ ഡെയിലി ഉണ്ടാക്കരുത്, ഡെയിലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് മടുക്കുക. ഏത് സാധനം നമ്മൾ സ്ഥിരം കഴിച്ചാൽ നമുക്ക് മടുപ്പുണ്ടാവും. ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ഇത് കറിയായിട്ട് ഉപയോഗിക്കാം, അതല്ലാതെ കുടിക്കുകയും ചെയ്യാം, ഈ രണ്ട് രീതിയിൽ നിന്ന് ഉപയോഗിക്കാം. അപ്പം ഇത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം രസമുണ്ടാക്കണം. ഒന്നിക്കുന്നിരാണെങ്കിലും ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് അതിനോട് അത്ര രുചിയോട് പിന്നെ നിങ്ങൾക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസങ്ങളും ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളത് ഒരു നേരമോ രണ്ട് നേരമോ നിങ്ങളത് കഴിച്ചിരിക്കണം. ഒരു ഗ്ലാസ് രസം കുടിക്കുക, ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കുക. ചോറിൻ്റെ കൂടെ രസം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കധികം പിന്നെ കറിയുടെ തന്നെ ആവശ്യമില്ല, കാര്യം അത്ര നല്ല രുചിയാണ്, ചോറിൻ്റെ കൂടെ അത്ര നല്ല മാച്ചാണ്. എന്തെങ്കിലും ഒരു ചെറിയ സബ്ജിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീനോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറുണ്ണം. അപ്പോൾ ഈ ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുക. ഇത് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും അസുഖം മാറുമെന്നല്ല, നിങ്ങൾക്ക് സംഭവിക്കാമായിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നേക്കാവുന്ന ക്യാൻസറോ അല്ലെങ്കിൽ ഹൃദ്രോഗമോ ഡയബറ്റിക്സോ ഇങ്ങനെയുള്ള രോഗങ്ങളെ ശക്തമായിട്ട് ചേർത്ത് നിർത്താനുള്ള കഴിവ് ഇതിനുണ്ട്. അതിനുള്ള ഐറ്റംസ് ഇതിനകത്തിലുണ്ട്. അതാണ് രസത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ രസം ഉണ്ടാക്കുക, ഉണ്ടാക്കിയിട്ട് കഴിക്കുക, അതൊരു ശീലമാക്കുക. അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഉണ്ടാക്കുക. ഒരു കാരണവശാലും നമ്മളതിനെ മാറ്റി നിർത്തരുത്. നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളിൽ പോലും പലതരത്തിലുള്ള വിഷങ്ങൾ പോലും നീക്കിക്കളയാനുള്ള കഴിവ് ഇതിനകത്തിലെ ഇൻഗ്രീഡിയൻസിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ
രസത്തെക്കുറിച്ച് ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരു റിസർച്ച് നടത്തുക. രസത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ രസത്തിലിടുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് റിസർച്ച് നടത്തുക, അതിന് ശേഷം ഉണ്ടാക്കുക. താങ്ക് യു.